നമസ്കാരം. ഓസ്ട്രേലിയയുടെ വടക്ക് പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപാണ് പാപ്പുവ ന്യൂ ഗ്വിനിയ രാജ്യം, ലോകത്തിലെ മൂന്നാമത്തെ വലിയ ദ്വീപ് രാജ്യം. പോർട്ട് മൊറേസിബിയാണ് തലസ്ഥാനം. 60 വർഷം ഓസ്ട്രേലിയയുടെ ഭരണ നിയന്ത്രണത്തിലായിരുന്നു ദ്വീപ്. 1975 സ്വതന്ത്ര രാജ്യമായത്. മാരിസ്റ്റ് മിഷണറിമാർ ഉഡ്ലാർക്ക് ദ്വീപിൽ വന്നപ്പോൾ ന്യൂ ഗ്വിനിയയിലേക്ക് ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഇപ്പോൾ ക്രൈസ്തവരാണ് ഭൂരിപക്ഷം. പർവ്വതങ്ങളാണ് രാജ്യത്തെ പ്രത്യേകത. തണ്ണീർ തടാകങ്ങളും മഴക്കാടുകളും അനുകൂല കാലാവസ്ഥയും രാജ്യത്തെ കാർഷിക വിളയിടമാക്കി മാറ്റി. പ്രധാനമന്ത്രി ജെയിംസ് മാറാപ്പാണ് രാജ്യ ഭരണാധികാരി. എന്നാൽ കുറച്ച് ദിവസമായി പാപ്പുവ ന്യൂ ഗ്വിനിയ രാജ്യം ആഭ്യന്തര വീർപ്പുമുട്ടലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യത്തെയും പിടിച്ചുലയ്ക്കുന്ന സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ പ്രതിസന്ധിയും പട്ടിണിയുമാണ് ഈ ദ്വീപുര സമൂഹത്തെയും ബാധിച്ചത്. രാജ്യതലസ്ഥാനമായ പോർട്ട് മൊറേസിബിയിൽ ഉടലെടുത്ത കലാപത്തിൽ 8 പേരാണ് മരിച്ചത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ശമ്പള തർക്കവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന പോലീസ് വകുപ്പിലെ ജീവനക്കാർ ഒന്നടങ്കം പണിമുടക്കിയതിനെ തുടർന്നാണ് കലാപകാരികൾ വ്യാപകമായി കൊള്ളയും കൊലയും നടത്തിയത്. കണ്ണിൽ കണ്ട കടകളെല്ലാം തകർത്ത് സാധനങ്ങൾ കൊള്ളയടിച്ചു. ബുധനാഴ്ച പോലീസിൻ്റെ അഭാവത്തിലായിരുന്നു നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലടക്കം കലാപവും കൊള്ളയും നടന്നത്. വർദ്ധിച്ചു വരുന്ന ദൈനംദിന ചെലവുകളും ഉയർന്ന തൊഴിലില്ലായ്മയും കാരണം പാപ്പുവ ന്യൂ ഗ്വിനിയ രാജ്യം ഏറെ സംഘർഷത്തിലൂടെയാണ് അടുത്തിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ പ്രധാനമന്ത്രി ജെയിംസ് മാറാപ്പെ ജനങ്ങളോട് ക്ഷമാപണം നടത്തിയെങ്കിലും ജനരോക്ഷം കെട്ടടങ്ങിയിട്ടില്ല. അതേസമയം നിയമലംഘനം വെച്ചുപറിപ്പിക്കില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കലാപത്തിൽ തലസ്ഥാനത്ത് 8 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. പാപ്പുവ ന്യൂ ഗ്വിനിയയിലെ 2-ാമത്തെ വലിയ നഗരമായ ലേ നഗരത്തിൽ 7 പേർ മരിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ നഗരത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അഭൂതപൂർവമായ കലഹമാണ് ഞങ്ങൾ കണ്ടത്. ദേശീയ തലസ്ഥാന ജില്ലാ ഗവർണർ പവസ് പാർക്കോപ്പിസ് ഒരു റേഡിയോ പ്രസംഗത്തിൽ പറഞ്ഞതിതാണ്. അവസരവാദികളാണ് കൊള്ളയടിക്കുന്നതെന്നും ചിലയിടങ്ങളിൽ പോലീസും കലാപത്തിന് കൂട്ടു നിൽക്കുന്നതായും ജനങ്ങൾ തുറന്നടിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.